ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ ജി എസ് ഫീൽഡ് വർക്കർ ലളിതമായ ജി കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസിൻ്റെ 10-ാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ ആരാണ്? ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ ഡച്ചുകാരാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത്. ഗ്രാൻഡ് റംഗ് റോഡ് നിർമ്മിച്ചത് ആരാണ്? ഷേർഷാ സൂരി. ഗ്രാൻഡ് റംഗ് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വെല്ലസ്ലി പ്രഭുവാണ്. 1857 വിപ്ലവത്തിൽ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ചാണ്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി INC പ്രസിഡൻ്റായത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25. ലോക്സഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും അതുപോലെ നിയമസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായവും 25. കലിംഗ യുദ്ധത്തിൽ മനംനൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി ആരാണ്? അശോകൻ. കലിംഗ യുദ്ധത്തിൽ മനംനൊന്ത് ബുദ്ധമതം സ്വീകരിച്ച ചക്രവർത്തി അശോകനാണ്. പ്രാചീന ഇന്ത്യയിലെ നിയമദാതാവ് ആരാണ്? മനു. പ്രാചീന ഇന്ത്യയിലെ നിയമദാതാവ് മനുവാണ്. ബർമയുടെ പുതിയ പേര് എന്താണ്? മ്യാൻമാർ. ബർമയുടെ പുതിയ പേര് മ്യാൻമാർ എന്നാണ്. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡാണ്. മരതക ദ്വീപ് എന്നറിയപ്പെടുന്നത് അയർലൻഡാണ്. ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഗാനമുള്ള രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാൻ്റെ ദേശീയ ഗാനം കിമി ഗായോയാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ദേശീയ ഗാനം. മദർ തെരേസയുടെ ജന്മസ്ഥലം എവിടെയാണ്? യുഗോസ്ലാവിയ. മദർ തെരേസയുടെ ജന്മസ്ഥലം യുഗോസ്ലാവിയയാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക് സമുദ്രം തന്നെയാണ്. ത്രികോണ ആകൃതിയിലാണ് പസഫിക് സമുദ്രം ഉള്ളത്. ഭൗമദിനം എന്നാണ്? April 22. ഭൗമദിനം April 22. വാറ്റ് അഥവാ മൂല്യവർദ്ധക നികുതി നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ്. വാറ്റ് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. വാലിൽ വിഷമുള്ള ജീവി ഏതാണ്? തേൾ. വാലിൽ വിഷമുള്ള ജീവി തേളാണ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. ഉഭയജീവികളുടെ ശ്വസന അവയവം ഏതാണ്? തൊക്ക്. ഉഭയജീവികളുടെ ശ്വസന അവയവം തൊക്കാണ്. മനുഷ്യശരീരത്തിലെ പമ്പിംഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ഹൃദയം. മനുഷ്യശരീരത്തിലെ പമ്പിംഗ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന അവയവം ഹൃദയമാണ്. ക്ഷയരോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശത്തെ. ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. പിതൃത്വം തെളിയിക്കുന്നതിന് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? DNA ടെസ്റ്റ്. പിതൃത്വം തെളിയിക്കുന്നതിന് നടത്തുന്ന ടെസ്റ്റ് DNA ടെസ്റ്റാണ്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ഏതാണ്? പോളിഗ്രാഫ് ടെസ്റ്റ്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് പോളിഗ്രാഫ് ടെസ്റ്റാണ്. ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാനാണ്.
ഏറ്റവും മധുരമുള്ള ആസിഡ് ഏതാണ് സുക്രോണിക് ആസിഡ് ഏറ്റവും മധുരമുള്ള ആസിഡ് സുക്രോണിക് ആസിഡ് ആണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി ബെക്കറൽ സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ഹെൻറി ബെക്കറലാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ശുക്രൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മയാണ് പാറ്റാഗുളികയുടെ രാസനാമം എന്താണ് നാഫ്തലിൻ പാറ്റാഗുളികയുടെ രാസനാമം നാഫ്തലിൻ എന്നാണ് പാമ്പുകളുടെ ശരാശരി ആയുസ് എത്രയാണ് 25 വർഷം പാമ്പുകളുടെ ശരാശരി ആയുസ് 25 വർഷമാണ് ഉത്തരധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തി ആരാണ് റോബർട്ട് പിയറി ഉത്തരധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തി റോബർട്ട് പിയറിയാണ് ദക്ഷിണധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തി ആരാണ് ആമുൺസൻ ദക്ഷിണധ്രുവത്തിൽ എത്തിച്ചേർന്ന ആദ്യ വ്യക്തി ആമുൺസൻ ആണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയാണ് ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയയാണ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് തുർക്കി യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് കാനഡ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ് അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണ് സോക്രട്ടീസിൻ്റെ പ്രധാന ശിഷ്യൻ ആരാണ് പ്ലേറ്റോ സോക്രട്ടീസിൻ്റെ പ്രധാന ശിഷ്യൻ പ്ലേറ്റോയാണ് കേരള ഗവർണറായ ആദ്യ മലയാളി ആരാണ് വി വിശ്വനാഥൻ കേരള ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം കേരളത്തിലെ നാട്ടാന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടൂർ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് കേരളത്തിലെ നാട്ടാന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരാണ് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ് കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികൾ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് അരേ സമാജ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ് ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ് ലളിതാംബിക അന്തർജനം ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ സി വി കുഞ്ഞിരാമനാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ശിവക്ഷേത്രമാണ് ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം പ്രാചീനകാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ പ്രാചീനകാലത്ത് മഗധ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ബീഹാറാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്ന സ്ഥലം എവിടെയാണ് നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ് കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരം ഏതാണ് കോഴിക്കോട് കേരളത്തിൽ ആദ്യമായി 3G സർവീസ് ലഭ്യമായ നഗരം കോഴിക്കോടാണ് മൊബൈൽ ഫോണിൻ്റെ പിതാവ് ആരാണ് മാർട്ടിൻ കൂപ്പർ മൊബൈൽ ഫോണിൻ്റെ പിതാവ് മാർട്ടിൻ കൂപ്പറാണ് ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷം ഏതാണ് 2013 ജൂലൈ 15 ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം അവസാനിപ്പിച്ച വർഷം 2013 ജൂലൈ 15 രാമായണത്തിലെ കാണ്ഡങ്ങളുടെ എണ്ണം എത്രയാണ് 7 രാമായണത്തിലെ കാണ്ഡങ്ങളുടെ എണ്ണം 7
ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചാൾസ് വിൽക്കിൻസ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചാൾസ് വിൽക്കിൻസ് ആണ്. ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പഗോഡ. ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേര് പഗോഡ എന്നാണ്. ബുദ്ധിമാനായ വെഡ്ഡി എന്നറിയപ്പെട്ടത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ബുദ്ധിമാനായ വെഡ്ഡി എന്നറിയപ്പെട്ട രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഹുമയൂണാണ്. നിർഭാഗ്യവാനായ മുഗൾ ചക്രവർത്തി ഹുമയൂണാണ്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി ആരാണ്? അക്ബറാണ്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി അക്ബറാണ്. ചെങ്കോട്ട പണികഴിപ്പിച്ചത് ഏത് മുഗൾ ചക്രവർത്തിയാണ്? ഷാജഹാൻ. ചെങ്കോട്ട പണികഴിപ്പിച്ചത് ഷാജഹാനാണ്. പത്താമത്തെ സിഖ് ഗുരു ആരായിരുന്നു? ഗുരു ഗോവിന്ദ് സിംഗ്. പത്താമത്തെ സിഖ് ഗുരു ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? 1498 May 20. 1498 May 20 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് കപ്പലിൽ ഇറങ്ങിയത്. ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. 1741 നടന്ന കുളച്ചൽ യുദ്ധമാണ് ഇന്ത്യയിൽ ഡച്ച് ശക്തിയുടെ പതനത്തിന് കാരണമായ യുദ്ധം. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരെല്ലാം തമ്മിലാണ്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായി നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമൻ്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലി ആയിരുന്നു. ക്രിസ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? 1942. ക്രിസ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1942. പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരി ആരാണ്? മെഗസ്തനീസ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരി മെഗസ്തനീസാണ്. ദശാംശ സമ്പ്രദായം ആരംഭിച്ച ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ദശാംശ സമ്പ്രദായം ആരംഭിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹുയാൻ സാങ്. തീർത്ഥാടകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻ സാങ് ആണ്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മിഗർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യക്കാരൻ മിഗർ സെൻ ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ജവഹർ റോസ്ഗർ യോജന ആരംഭിച്ചത് ആരാണ്? രാജീവ് ഗാന്ധി. ജവഹർ റോസ്ഗർ യോജന ആരംഭിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യ ശാസ്ത്ര നഗരം ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ ശാസ്ത്ര നഗരം കൊൽക്കത്തയാണ്. കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1999. കാർഗിൽ യുദ്ധം നടന്ന വർഷം 1999. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? December 10. ലോക മനുഷ്യാവകാശ ദിനം December 10. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ. ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ ആമസോൺ ആണ്. ആമസോൺ നദിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദി. ഹരിതകമുള്ള ജന്തു ഏതാണ്? യുഗ്ലീന. ഹരിതകമുള്ള ജന്തു യുഗ്ലീനയാണ്. ഉയർന്ന പടിയിലുള്ള ജന്തുക്കളുടെ ശ്വസന അവയവം ഏതാണ്? ശ്വാസകോശങ്ങൾ. ഉയർന്ന പടിയിലുള്ള ജന്തുക്കളുടെ ശ്വസന അവയവം ശ്വാസകോശങ്ങളാണ്. മത്സ്യങ്ങളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 2. മത്സ്യങ്ങളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2. ഏറ്റവും വലിയ സസ്തനി ഏതാണ്? നീലത്തിമിംഗലം. ഏറ്റവും വലിയ സസ്തനി നീലത്തിമിംഗലമാണ്. എട്ടുകാലിയുടെ ശ്വസന അവയവം ഏതാണ്?
ബുക്ക് ലെങ്കുകൾ. എട്ടുകാലിയുടെ ശ്വസനാവയവം ബുക്ക് ലെങ്കുകളാണ്. കൊതുകിൻ്റെ ലാർവ അറിയപ്പെടുന്ന പേരെന്താണ്? റിഗ്ലർ. കൊതുകിൻ്റെ ലാർവ അറിയപ്പെടുന്നത് റിഗ്ലർ എന്നാണ്. ശാസ്ത്രീയമായ മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റികൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായ മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റികൾച്ചർ എന്നാണ്. ഹരിത സ്വർണം എന്നറിയപ്പെടുന്നത് മുളയാണ്. ഹരിത സ്വർണം എന്താണ്? മുളയാണ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറി. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം മെർക്കുറിയാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയമാണ്. ലോഹങ്ങളുടെ രാജാവ് ഏത് ലോഹമാണ്? സ്വർണം. സ്വർണമാണ് ലോഹങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. എൽ ജി എസ് ഫീൽഡ് വർക്കർ 10-ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.